യുവനടിയുടെ പീഡന പരാതിയിൽ നടൻ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കും. ശക്തമായ തെളിവുകൾ നിരത്തി ഹർജിയെ എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. ഒരു മാസത്തിലധികം ഒളിവിൽ കഴിഞ്ഞ നടൻ വിജയ് ബാബു ഈ മാസം 1ാം തീയതിയാണ് കൊച്ചിയിലെത്തിയത്. 5 തവണയായി മണിക്കൂറുകളോളമാണ് അന്വേഷണ സംഘം വിജയ് ബാബുവിനെ ചോദ്യം ചെയ്തത്. ഇതുകൂടാതെ നടൻ സൈജു കുറിപ്പ് ഉൾപ്പെടെ 32 പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പരമാവധി തെളിവുകൾ നിരത്തി മുൻകൂർ ജാമ്യഹർജിയെ എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. പരാതി ശരിവെക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. സിനിമയിൽ അവസരം നൽകാത്തതിന്റെ പേരിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് വിജയ് ബാബുവിന്റെ ആരോപണം. ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ടാണ് വിദേശത്തേക്ക് പോയതെന്നും പരാതിയുടെ വിവരങ്ങൾ അവിടെ വച്ചാണ് അറിഞ്ഞതെന്നുമാണ് വിജയ് ബാബു കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അന്വേഷണ സംഘം വിജയ് ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. 24 കൊച്ചി.